ലെറ്റ്സ് ഗോ ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോവാണ് റൂച്ചൻ്റെ അമ്മാമ്മയെ അപ്പാപ്പനേയും കാണാനായിട്ട് തലേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേട്ടോ ഞങ്ങൾക്ക് പോകണമെന്ന് പക്ഷേ പിറ്റേ ദിവസം അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷേ വാവയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവൻ അപ്പാപ്പനെ അമ്മാമ്മനെ അവൻ്റെ ചെറിയ ചിനെയും കാണാൻ പോണമെന്ന് അങ്ങനെ പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഏതാണ്ട് ഒരു പത്തര മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ ഇറങ്ങിയത് ചവറ ശ്രീ സൂപ്രഭാതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മസാല ദോശയും ഒരു സെറ്റ് ചപ്പാത്തിയാണ് കഴിച്ചത് വാവയ്ക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ബെന്നിശൻ ചപ്പാത്തി വെച്ചപ്പോൾ അത് കംപ്ലീറ്റ് വേണം പിന്നെ ബെന്നിശൻ വെയിറ്റ് ചെയ്തു അവൻ കഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ വിചാരിച്ചു പക്ഷേ അവന് ചപ്പാത്തി ഇഷ്ടമായി അവനത് കഴിച്ചു പിന്നെ ബെന്നിച്ചെൻ്റെ ഒരു പ്ലെയിൻ ദോശ പറഞ്ഞു അവന് കഴിക്കാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് അവൻ പതുക്കെ കഴിക്കുവാണ് ബെന്നിച്ചെനും അവൻ്റെ കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് കഴിക്കാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഹൈവേയുടെ സൈഡിൽ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റാണ് പോകുന്ന വഴി അവ ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പേടിച്ച് കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളൊന്ന് പേടിച്ചു പോയി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നോർമലായി മറ്റേ ഗംഗ ചോദിക്കത്തില്ലേ എന്ത് പറ്റി എന്നൊക്കെ ആ ഒരു ലുക്കായിരുന്നു പിന്നെ ഞങ്ങൾ വീടെത്തി അമ്മ എടുത്ത് അവനെ അവിടുത്തെ പട്ടിക്കുട്ടിയൊക്കെ കാണിക്കുവാണ് അമ്മ കുറേ നാളായി വാവേ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം അവിടെ വീട്ടിൽ പോയതാണ് പിന്നെ വീട്ടിൽ നല്ല ചെടികളുണ്ട് ചെടികളുണ്ടായിട്ട് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഒരു കോമ്പൗണ്ടിലാണ് അമ്മയുടെ അമ്മയുടെ ഒക്കെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ജോയിൻറ്റ് ഫാമിലിയിൽ താമസിക്കാൻ ഞാൻ പാഷൻ ഫ്രൂട്ട് എടുത്തപ്പോൾ അമ്മ ചോദിച്ചു മോളെ നിനക്ക് പാഷൻ ഫ്രൂട്ട് വേണോ അപ്പുറത്ത് മാഗിയുടെ വീട്ടിൽ നിപ്പുണ്ടെന്ന് ഇത് ഞങ്ങളുടെ മാഗിയാൻ്റെ വീടാണ് മാഗിയൻ്റെ ഹസ്ബൻഡ് എജയങ്ങൾ നട്ടു വളർത്തിയതാണ് ഈ പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അവിടെ ഗ്രേപ്സ് ഇട്ട് നിപ്പുണ്ടായിരുന്നു അമ്മ എന്നെ ഗ്രേപ്സ് ഇട്ട് നിൽക്കുന്നതൊക്കെ കാണിച്ചു അന്നേരം എന്നോട് പറഞ്ഞ് മോളെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല മധുരമാന്ന് പറഞ്ഞിട്ട് അമ്മ അരുണ്ണയം പിച്ച് എനിക്ക് തന്നായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എടുത്ത് വായിലിട്ടു പക്ഷേ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ ഒരു കവർ നിറയെ അമ്മ പാഷൻ ഫ്രൂട്ട് തന്നു പിന്നെ വാവയുടെ കസിൻസ് ആയ ഹെബ്രോണും ആബേലും വന്നു ദീപയുടെയും സോണി ചശിയുടെയും മക്കളാണ് പിന്നെ അവൻ്റെ ചെറിയച്ചൻ വന്നു എല്ലാവരും ഭയങ്കര കളിയായിരുന്നു സമയം ഏതാണ്ട് വൈകിട്ടൊക്കെ അപ്പോൾ റൂച്ചൻ പറഞ്ഞു അവനെ ചെറിയച്ചൻ്റെ കൂടെ പോകണം അപ്പാപ്പനെ കാണണമെന്ന് പറഞ്ഞു പിന്നെ വീശാടെ അനിയൻ അവനെ സ്കൂട്ടിയിൽ കൊണ്ടുപോയി അപ്പാപ്പനെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു പോകാൻ നേരം അനിത എടുത്ത് പോകണ്ട മോനെ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞു അനിതയും ദീപയും സോണി ചശിയൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എല്ലാവർക്കും സ്നേഹമാണ് അവസാനം അവന് വിഷമമായി തിരിച്ചു വരാൻ നേരത്ത് ശംഖുമുഹം ഒത്തിരി മാറിപ്പോയി ഇപ്പം ബീച്ചൊന്നുമില്ല പോകുന്ന കഴിഞ്ഞാൽ ഞങ്ങൾ സി എൻ ജി ഫിൽ ചെയ്തിട്ട് നേരെ ലൂലൂലിൽ പോയി അവന് കുറച്ച് ടോയ്സ് ടോയ്സൊക്കെ മേടിക്കാനാണ് പക്ഷെ കയറിയർ ഷോപ്പ് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ അവനൊരു ടോയ് വേണമെന്ന് പറഞ്ഞ് ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ പക്ഷെ ഞങ്ങളത് മേടിച്ചില്ല പിന്നെ അവനെ കൺവിൻസ് ചെയ്ത് അവനെ പാർക്കിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് എനിക്ക് സുടിയോന്നും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു പിന്നെ വിശാട അനിയൻ്റെ മൂക്ക് വേണ്ടിയിട്ടും എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു എനിക്ക് ആം കൊച്ചായതുകൊണ്ട് തന്നെ എനിക്ക് പെമ്പിള്ളർക്ക് ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അനിയൻ്റെ മുകളും ഞങ്ങളുടെ വാവയും തമ്മിലേതുകൊണ്ട് ഒരു അഞ്ച് മാസത്തെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങളുടെ വാവയാണ് മൂത്തത് അവൾക്കും സെയിം പ്രായം അല്ലെങ്കിൽ ഒരു അഞ്ച് മാസത്തെ വ്യത്യാസം രണ്ടുപേരും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ് കാണാനും ഹൈറ്റും ഒക്കെയും പാവയ്ക്ക് ഭയങ്കര ക്ഷമ നശിച്ചു ചെറിയ ചൻ എന്തു ചെയ്യേ വാവ എന്തു ചെയ്തു പീസയുടെ ബ്രദറിൻ്റെ മോളുടെ പേര് എലീസ എന്നാണ് പക്ഷേ അവൻ ഇത്തു ഇത്തു എന്നാണ് വിളിക്കുന്നത് ആ സാനം അവൻ്റെ ഇത്തു വന്നു ബെനിച്ചൻ അവൻ്റെ അവരെ ഫണ്ടിയൂറയിൽ കൊണ്ടുപോയി രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു ഇത്തുവിന് ഞങ്ങളൊരു പിഗ്ഗിൻ്റെ ടോയും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ സോഫ്റ്റ് ടോയ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡോളായിരുന്നു പിന്നെ പിന്നെ വാവയും ഇത്തുവും കൂടെ എല്ലാത്തിലും കയറി കളിയായിരുന്നു ബാബ ഭയങ്കര സൈലന്റ് ആണ് പക്ഷെ ഇത് ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ അവൾക്കാണ് എല്ലാത്തിലും ചാടി ചാടി കയറാൻ ഭയങ്കര ഇഷ്ടം റൂച്ചൻ അവരുടെ പുറകെ ഇങ്ങനെ നടക്കും ഓരോ ഗെയിംസിൽ കയറും തോറും കുട്ടികൾക്കല്ല അവരുടെ അപ്പന്മാർക്കായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് അവർക്കത് ഒന്ന് പ്ലേ ഒക്കെ ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തായിരുന്നു ചെയ്തായിരുന്നായിട്ടോ പിന്നെ അനിയനും അനിയത്തേയും കൂടെ ഒരു കേക്ക് വാങ്ങി രണ്ടുപേർക്കും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ഞാനും അനിയത്തേയും കൂടെ പോയിട്ട് ചിക്കങ്ങയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ബർഗറും ഒക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആപ്പിളിൻ്റെ ഷോറൂമിൽ പോയി എനിക്കൊരു ലൈറ്റനിങ് കേബിൾ വാങ്ങിക്കാണ്ടായിരുന്നു ബെന്നിച്ചൻ കുറച്ച് സാധനങ്ങളുടെ വിലയും കൂടെ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ ഡെസ്ക് ടോപ്പിൻ്റെയൊക്കെ വിലയൊക്കെ നോക്കി നിന്നു അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ലുലൂന്ന് ഇറങ്ങാൻ പോയി ഭയങ്കര തിരക്കായിരുന്നു എന്തോ സെയിലും മറ്റോ നടക്കുന്നുണ്ടായിരുന്നു പോകുന്ന വഴി തന്നെ റൂച്ചൻ ഉറങ്ങി പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു തിരിച്ചെത്തിയപ്പോൾ ഏതാണ്ട് ഒരു മണിയൊക്കെ ആയിരുന്നു ഭയങ്കര ടയർഡായി പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കാറൊക്കെ നിർത്തി ഒന്ന് ഉറങ്ങിട്ടാണ് വീട്ടിൽ പോവുന്നത് ഇത് പിന്നെ വീട്ടിൽ നിന്ന് തന്നേച്ച സാധനങ്ങളാണ് അനിയന് ആണ് ഈ അരിപ്പൊടിയും ഇടിയപ്പത്തിന്റെ പൊടിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇത്രയ്ക്കുള്ള ഇന്നത്തെ ബ്ലോഗ് ടാറ്റാ ബൈ